ഇന്ന് മെയ് 30 ആണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2nd മോദി സർക്കാരിന്റെ 1st വാർഷിക ദിനമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഈ ദിവസത്തിൽ കത്തെഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ 2nd സർക്കാരിന്റെ 1st വാർഷികത്തിന്റെ ഭാഗമായാണ് മോദിയുടെ കത്ത്. കോവിഡിനെതിരായ രാജ്യം ഒരുമിച്ച് നടത്തുന്ന പോരാട്ടത്തിൽ വിജയം ഉടനെന്ന് പ്രധാനമന്ത്രി കത്തിൽ അവകാശപ്പെട്ടു. രാമക്ഷേത്രം, 370-ാം വകുപ്പ് റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, പൌരത്വ ഭേദഗതി ഇവയെല്ലാം തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളാണെന്ന് അവകാശപ്പെട്ട മോദി രാജ്യം സമസ്ത മേഖലയിലും ഉടൻ സമൃദ്ധിയുടെ കാലത്തേക്ക് കുതിക്കുമെന്ന് അവകാശപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, ഇന്ന് 2nd മോദി സർക്കാരിന്റെ 1nd വാർഷികം, എന്തെല്ലാമാണ് കത്തിലെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സ്മിത സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം പൂർത്തിയാക്കുകയാണ് ഇന്ന് മോദി സർക്കാർ. ഫലത്തിൽ ഒരു വർഷം പൂർത്തിയാക്കിയ മോദി സർക്കാരിന്റെ വാർഷികം വരുന്നത് പക്ഷേ 1nd വാർഷികം നാളെയാണ്. ഇതിന് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഒരു കത്ത് പ്രധാനമന്ത്രി എഴുതിയിരിക്കുന്നത്. ഈ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് തന്റെ കത്തിൽ ആമുഖമായി അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. രാജ്യം നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ് എന്ന് സമ്മതിക്കുന്ന പ്രധാനമന്ത്രി ഈ പോരാട്ടത്തിൽ രാജ്യം നടത്തുന്ന വളരെ ചിട്ടയായ പ്രവർത്തനം അത് വിജയത്തിലേക്ക് അടുക്കുന്ന കാലം വിദൂരമല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഈ പോരാട്ടത്തിന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം ആത്മാർത്ഥത അഭിനന്ദിക്കുന്നു. ഒപ്പം ഇതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതിന് എല്ലാവർക്കും ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള അവരോടുള്ള ഒപ്പം നിൽക്കുന്നു എന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്റെ സർക്കാരിന് നേടാൻ സാധിച്ച നേട്ടങ്ങളുടെ പട്ടിക അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് ഭരണപരമായിട്ടുള്ള കാര്യമുണ്ട്, സാമ്പത്തിക കാര്യങ്ങളുണ്ട്, ഒപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ തന്റെ സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. 370 വകുപ്പ് 370ന്റെ റദ്ദാക്കൽ, ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കൽ, പ്രത്യേക പദവി റദ്ദാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുത്തലാഖ് ഇല്ലാതാക്കി മാറ്റാനായി സാധിച്ചത്, നിയമനിർമ്മാണം നടത്താൻ സാധിച്ചത് ഒരു വിജയമായി അദ്ദേഹം പറയുന്നു. പൗരത്വ നിയമം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഒരു നേട്ടമായി അദ്ദേഹം വിവരിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് നേട്ടമായി പറയുന്നു. പൊതുവിൽ സംഘപരിവാറിന്റെ ദീർഘകാല അജണ്ടകൾ ഈ ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചത് ഒരു നേട്ടമാണ് എന്ന് വിവരിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഒപ്പം രാജ്യം വളരെ വേഗം കുതിച്ച് ഉയരുകയാണ് വളർച്ചാ മേഖലയിൽ എന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഇതിനനുബന്ധമായി ഇപ്പോഴത്തെ തിരിച്ചടികൾ ഉണ്ടെങ്കിലും ആ തിരിച്ചടികൾ ഒന്നും രാജ്യത്തെ സംബന്ധിച്ച് സുസ്ഥിരമായിട്ടുള്ള ഒരു അടിസ്ഥാനമുള്ള സാഹചര്യത്തിൽ പ്രശ്നമാകില്ല എന്ന നിരീക്ഷണമാണ് അദ്ദേഹം പറയുന്നത്. സമൃദ്ധിയുടെ കാലത്തേക്ക് രാജ്യം വളരെ വേഗം കുതിക്കും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടക്കം വലിയ നേട്ടങ്ങൾ രാജ്യം ഉണ്ടാക്കും. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ പ്രയത്നവും പോരാട്ടവും ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നു. ഒപ്പം വിവിധ മേഖലകളിൽ എല്ലാവിധത്തിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരായി ഉയരാൻ തന്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്